പുനലൂർ ചടയമംഗലം നിയോജക മണ്ഡലങ്ങളെ തങ്ങളെ ബന്ധിപ്പിക്കുന്ന ഇത്തിക്കരാറിന് കുറുകെയുള്ള പറയൻമൂല പാലത്തിന്റെ ഇൻവെസ്റ്റിഗേഷൻ നടപടികൾക്ക് തുടക്കമായി. പ്രവർത്തനങ്ങളുടെ ഉദ്ഘാടനം പുനലൂർ MLA PS സുബാൽ നിർവഹിച്ചു. അഞ്ചൽ ഇട്ടിവ ഗ്രാമപഞ്ചായത്തുകളെ തങ്ങളിൽ ബന്ധിപ്പിക്കുന്ന തലമേൽ പ്രദേശത്ത് ഇത്തിക്കരാറിന് കുറുകെ പാലം വേണമെന്നത് നിരവധി വർഷങ്ങളായിട്ടുള്ള രണ്ട് നിയോജക മണ്ഡലങ്ങളിലെയും ജനങ്ങളുടെ പ്രധാനപ്പെട്ട ആവശ്യമായിരുന്നു. സംസ്ഥാന ബജറ്റുകളിൽ തുടർച്ചയായി ടോക്കൺ പ്രൊവിഷനിൽ അനുവദിച്ചു വന്നിരുന്ന പ്രവൃത്തി സംസ്ഥാന സർക്കാരിന്റെ കഴിഞ്ഞ ബഡ്ജറ്റിൽ PS സുബാൽ MLA ഉൾപ്പെടുത്തിക്കുകയും 5 കോടി രൂപ ബജറ്റിൽ ധനകാര്യ വകുപ്പ് അനുവദിക്കുകയും ചെയ്തു. പ്രസ്തുത പ്രവൃത്തിയുടെ നിർമ്മാണത്തിനാവശ്യമായ ഇൻവെസ്റ്റിഗേഷൻ നടപടികളാണ് ഇപ്പോൾ ആരംഭിച്ചിരിക്കുന്നത്. ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ നടത്തുന്നതിനായി 436,000 രൂപയുടെ ഭരണാനുമതി തുക അനുവദിച്ചു നൽകുകയും ചെയ്തു. എറണാകുളം ആസ്ഥാനമാക്കിയിട്ടുള്ള കമ്പനിയാണ് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ഏറ്റെടുത്തിട്ടുള്ളത്. 2 മാസം കൊണ്ട് ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ പൂർണ്ണമായും പൂർത്തീകരിച്ച് ടെൻഡർ നടപടിയിലേക്ക് പോകുന്നതിനാവശ്യമായ എസ്റ്റിമേറ്റും ഡിസൈൻ ഉൾപ്പെടെയുള്ളവ പൂർത്തിയാക്കുന്ന മുറയ്ക്ക് വർക്കിന് AS ലഭ്യമാക്കി ടെൻഡറിലേക്ക് പോകാൻ കഴിയുമെന്ന് പുനലൂർ MLA PS സുബാൽ പറഞ്ഞു. നമുക്ക് ഒരു വലിയ സ്വപ്ന സാക്ഷാത്കാരമാണ് പറയമൂല പാലം നിർമ്മിക്കണമെന്നുള്ളത്. ഈ നാട്ടിലെ ജനങ്ങളുടെ ചിരകാല അഭിലാഷമാണ്. ഈ നാടിന് അനിവാര്യമായിട്ടുള്ളൊരു വികസന പ്രവർത്തനം കൂടിയാണ്. എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിൻ്റെ ഫലമായിട്ടാണ് ഇത്തവണത്തെ സംസ്ഥാന ബഡ്ജറ്റിൽ നമുക്ക് തുക അനുവദിക്കാൻ കഴിഞ്ഞത്. മാന്യനായിട്ടുള്ള ധനകാര്യമന്ത്രി ശ്രീ കെ എൻ ബാലഗോപാൽ നമ്മുടെ ആവശ്യം അറിഞ്ഞ് ഇവിടെ എത്തിച്ചേരുകയും അദ്ദേഹത്തോട് ഈ കാര്യങ്ങൾ ആവശ്യപ്പെട്ടതിൻ്റെ അടിസ്ഥാനത്തിലാണ് നമുക്ക് 5 കോടി രൂപ സംസ്ഥാന ബഡ്ജറ്റിൽ അനുവദിച്ച് നൽകിയിട്ടുള്ളത്. നമുക്ക് നിലവിൽ തഴമേൽ റോഡ് മികച്ച നിലയിൽ തന്നെ 40,000,000 രൂപ അനുവദിച്ചുകൊണ്ട് നിർമ്മാണ പ്രവർത്തനങ്ങൾ പൂർത്തീകരിക്കാൻ കഴിഞ്ഞു. ഈ പാലം കൂടി യാഥാർത്ഥ്യമായാൽ നമുക്ക് പുറം ലോകവുമായി ബന്ധപ്പെടാൻ കൂടുതൽ സൗകര്യങ്ങൾ ഉണ്ടാവുകയാണ്. അതിനാവശ്യമായിട്ടുള്ള പ്രവർത്തനങ്ങൾ വളരെ വേഗത്തിൽ മുന്നോട്ട് കൊണ്ടുപോകാനാണ് നമ്മൾ ആലോചിക്കുന്നത്. സ്വാഭാവികമായിട്ടും കുറച്ച് കാലം വേണ്ടി വരുമെന്നുള്ളത് എല്ലാവർക്കും അറിയാം. അപ്പോൾ ഇൻവെസ്റ്റിഗേഷൻ നടപടികളാണ് നമ്മൾ ഇന്ന് ആരംഭിക്കുന്നത്. ഏതാണ്ട് 460,000 രൂപയാണ് അതിനുവേണ്ടി വിനിയോഗിക്കുന്നത്. എറണാകുളം ബേസ്ഡ് ആയിട്ടുള്ള ഒരു കമ്പനിയാണ് അതിൻ്റെ ടെൻഡർ എടുത്തിട്ടുള്ളത്. ഇൻവെസ്റ്റിഗേഷൻ നടപടികൾ ഇന്ന് ആരംഭിച്ചുകൊണ്ട് ഒരു അതിൻ്റെ റിപ്പോർട്ട് 2 മാസത്തിനുള്ളിൽ പൂർത്തീകരിക്കാനാണ് ഉദ്ദേശിക്കുന്നത്. അതുമാത്രമല്ല, അതിനുശേഷം ഡിസൈൻ എല്ലാം തയ്യാറാക്കി AS എല്ലാം നൽകി, TS എല്ലാം നൽകി ടെൻഡർ നടപടിയിലേക്ക് നമുക്ക് കടക്കേണ്ടതായിരുന്നു. പാലത്തിന്റെ പാരമ്പര്യത്വ നടപടിക്രമങ്ങൾ ഇന്ന് ആരംഭിക്കുകയാണ്. അതിന്റെ ഭാഗമായാണ് MLA സഹിതം ആൾക്കാരിവിടെ എത്തിച്ചേർന്നിരിക്കുന്നത്. അതിന്റെ നടപടിക്രമങ്ങൾ പ്രദേശവാസികളായ നിരവധി പേരാണ് ഈ ഇൻവെസ്റ്റിഗേഷൻ ചടങ്ങിൽ പങ്കെടുത്തത്. വാർഡ് മെമ്പർ ജി സോമരാജൻ, CPI മണ്ഡലം സെക്രട്ടറി ലിജു ജമാൽ, മുൻ വാർഡ് മെമ്പർ ആയിട്ടുള്ള ഗിരിജാ മുരളി, പുരുഷോത്തമൻ, വേണു, വൈശാഖ്, ഹാരിസ് തുടങ്ങിയവർ സംസാരിച്ചു. കേരളത്തനിമ ന്യൂസ്, അഞ്ചൽ.